എല്ലാവർക്കും എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളൊന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രുചികരമായിട്ടുള്ള സേമിയ പായസം തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല രുചിയുള്ള സേമിയ പായസമാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് മിസ്സാവാതെ എത്തുകയുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് നെയ്യിൽ നിന്നും കോരി മാറ്റും. ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് നമുക്ക് 1.5 കപ്പ് സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1.5 കപ്പ് സേമിയ വെച്ചിട്ടാണ് നമ്മളിവിടെ പായസം തയ്യാറാക്കുന്നത് കേട്ടോ. ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. സേമിയയുടെ നിറക്കൊന്ന് മാറി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് നെയ്യിൽ നമ്മളതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ എല്ലാം നെയ്യിൽ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് 3 മിനിറ്റിന് ശേഷം നമുക്കിത് പാകത്തിന് 1.25 വേവോളം സേമിയ വേവായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിനായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 500 ml രണ്ട് പാക്ക് മിൽക്കാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാക്ക് മിൽക്ക് 1 ലിറ്റർ പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കണില്ല, പാല് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചേർക്കാം. നമ്മൾ കണ്ടൻസർ മിൽക്ക് ചേർക്കാതെയാണ് പായസം തയ്യാറാക്കുന്നത്. കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതിയാവും. 1.5 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് 3 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി നമ്മൾ തിളപ്പിച്ച് പാല് 1-20 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ 20 മിനിറ്റോളം തിളപ്പിച്ച് പാലൊരു ലൈറ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ പാല് കേട്ടോ. ഇതിലേക്ക് നമ്മളിനി വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നെയ്യിലാണ് സേമിയ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാം ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സേമിയ കിട്ടും. നമ്മളൊരു 1.25 വേവ് വേവിച്ചിട്ടാണ് സേമിയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള വേവ് നമ്മളൊരു 5 മിനിറ്റോളം ഈ പാലിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റേസിൻസും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോഴാണ് ആ മധുരം ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം, സേമിയ പായസം, രുചികരമായിട്ടുള്ള സേമിയ പായസം ഇവിടെ തയ്യാറായി. അപ്പോൾ ദാ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു സേമിയ പായസമാണ്. എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക.
കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു പായസമാണ്. പായസം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം രുചിയുണ്ടെന്ന്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ്. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പികളുമായിട്ട്. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ബൈ ബൈ.